അങ്ങനെ കുറേ നാളിന് ശേഷം വീണ്ടും ചലഞ്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ചിലരെങ്കിലും പറയും ഇതൊക്കെ ഒന്ന് നിർത്താറായില്ലേ, പക്ഷേ റിക്വസ്റ്റ് വരാറുണ്ട് കേട്ടോ. ഒരുപാട് റിക്വസ്റ്റ് ഒന്നും അല്ല, ഒരു അഞ്ചാറ് റിക്വസ്റ്റ് ഇടയ്ക്കും തെന്നിയും തീർച്ചയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചലഞ്ച് വീഡിയോസ് ഇടുന്നത്. എല്ലാവർക്കും ഒന്നും ഇത് കാണാനായിട്ട് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ വെയ്റ്റ് ലോസ് ഡ്രിങ്കായിട്ട് ഞാൻ കുടിക്കുന്നത് മഞ്ഞളും തേനും കൂടെ ചേർത്തിട്ടുള്ള ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ വെയ്റ്റ് ലോസിനെക്കാട്ടിലും ഉപരി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കും കൂടെയാണ്. മഞ്ഞൾ എല്ലാവർക്കും അറിയാമല്ലോ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തേനും അതേപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. മാത്രമല്ല തേനിനും മഞ്ഞളിനും വണ്ണം കുറയ്ക്കാനുള്ള, അതായത് കൊഴുപ്പിനെ മെൽറ്റ് ചെയ്ത് കളയാനുള്ളൊരു പവറും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഞാൻ രാവിലെ വെയ്റ്റ് ലോസ് ഡ്രിങ്കായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മുടെ ഈ ഒരു സമയം എല്ലാവർക്കും അറിയാമല്ലോ കൊറോണയൊക്കെയാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊറോണ അങ്ങോട്ട് പിടിക്കത്തില്ല. എന്ന് വെച്ചാൽ കൊറോണ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പോകുന്നൊന്നും അല്ല കേട്ടോ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ, ഇത്തരം വൈറസൊക്കെ വരാനുള്ള ചാൻസ് കുറവായിരിക്കും, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡ്രിങ്ക് എടുക്കാനായിട്ട്. കാരണം ചെറിയ ചൂടാണ്, ഒത്തിരി ചൂട് വേണ്ട. തേനുണ്ടായതുകൊണ്ട് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അത് നല്ലതല്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ദോശയും സാമ്പാറും ഒരു മീൻ വറുത്തതുമാണ് അപ്പം ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ചായ കുടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചതിന് ഒരു മണിക്കൂറിന് ശേഷം ചായ കുടിക്കാം. രാവിലത്തെ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് എന്തായാലും ഒഴിവാക്കണം. രാവിലെ തന്നെ ഈ മീൻ വറുത്തത് എടുത്തത് എന്താണെന്ന് ചിലർക്കൊരു തോന്നൽ വരും. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നില്ല എന്നുള്ള കാര്യം രാവിലെ തീരുമാനിച്ചു. കാരണം രാവിലെ രണ്ട് ദോശ കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തായാലും കാർബോഹൈഡ്രേറ്റ് ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരുന്ന മീൻ വറുത്തത് രാവിലെ എടുത്തുതന്നെ ഉള്ളൂ. രാവിലെ മീൻ വറുത്തതൊന്നും അല്ല കേട്ടോ, എല്ലാം ഇന്നലത്തെയാ. മാവും സാമ്പാറും മീൻ വറുത്തതും എല്ലാം ഇന്നലത്തെയാ. പ്രത്യേകിച്ച് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്കറിയാം ഇന്നലത്തെ സാമ്പാറിൻ്റെ ബാക്കിയൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാനെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. ഞാനിപ്പം ഫിഷ് ഫ്രൈ എടുത്ത പോലെ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈയോ എന്താണ് താല്പര്യം എന്നുള്ളത് എടുക്കാം. പക്ഷേ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ കൂട്ടരുത്. പ്രത്യേകിച്ച് രാവിലെ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴവും പിന്നെ നമ്മുടെ വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ സാധനം എനിക്ക് അപ്പുറത്തുനിന്ന് ഗൗരി തന്നതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് ഡയറ്റിന് കഴിക്കാൻ പറ്റിയൊരു കിടലൻ സാധനമാണ് കേട്ടോ. ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടത്തില്ല, അതിൻ്റെ പേര് ഓർക്കുന്നില്ല. ആ ഒരു അതേ ടേസ്റ്റാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു മിച്ചറിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ആൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് അറിയില്ല. ഞാൻ ആളോട് ചോദിച്ചിട്ട് ഒരു ദിവസം എന്തായാലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഈ സാധനം വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അത് മാത്രമായിട്ട് എനിക്ക് വയറൊന്നും അറിയില്ല എന്ന് തോന്നിയോട് ഞാനൊരു പഴവും കൂടെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ അരിയാഹാരം അല്ല കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറെടുക്കാം. ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും അരിയാഹാരം കഴിച്ചു എന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒഴിവാക്കേണ്ടെന്ന് ആവശ്യമില്ല. കുറച്ചളവിലെടുത്തിട്ട് കൂടുതലളവിൽ കറി എടുത്ത് കഴിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ചോറെടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചോറ് കഴിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വയറൊന്ന് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ ചോറ് ഇപ്പോൾ നല്ല നല്ല കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചോറിട്ട് കഴിക്കാനായിട്ടൊരു തോന്നൽ വരും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ വെള്ളം കൂടി സഹായിക്കും. അപ്പോൾ ചോറ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ചോറിനൊരു 10 മിനിറ്റ് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചോറ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്. ആദ്യം ഞാൻ കരുതി ഈ സാധനം, ഈ വെള്ളക്കടലയുടെ ഈ സാധനം കഴിച്ചതിന് ശേഷം പഴം കഴിക്കാം. കാരണം ഒരു ചെറിയ എരിവുണ്ടായിരുന്നു. അപ്പം പഴവും മധുരവും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കില്ല എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഏതൊരു ആഹാരം കഴിച്ചതിന് ശേഷവും നമ്മൾ ഏത് തരത്തിലുള്ള മധുരം കഴിച്ചാലും അത് ബോഡിയെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. അതിപ്പം നാച്ചുറലായിട്ടുള്ള ഷുഗർ ആണെന്നുണ്ടെങ്കിൽ പോലും. അതുകൊണ്ടാണ് പഴം ഞാൻ അവസാനം കഴിക്കാൻ വെച്ചിരുന്നിട്ട് ഇടയ്ക്ക് ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു കാരണം കേട്ടോ. അപ്പോഴാണ് ഓർമ്മ വന്നത്. കാരണം ചിലരെങ്കിലും വിചാരിക്കുക എന്താണ് ഞാൻ ഇടയ്ക്ക് പഴം കഴിച്ചതെന്നും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുകയാണ്, നമ്മൾ ഏതൊരു ആഹാരം മെയിൻ ഫുഡ്സ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ, ഇത് ഏത് മെയിൻ ഫുഡ്സ് കഴിച്ചാലും അതിന് ശേഷം നമ്മൾ ഏത് മധുരമുള്ളത് കഴിച്ചാലും അത് വണ്ണം വെക്കുന്നതിന് കാരണമോ അതിനി പഴം എന്നല്ല ഏതായാലും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് കഴിച്ചത്. വൈകുന്നേരം പാലാണ് കുടിച്ചത്. പാലിന് മന്ദിരം ഇട്ടിട്ടില്ല, പകരം ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളറ് കണ്ടപ്പം ചിലർ വിചാരിക്കും ചായയാണ്, നല്ല ബൂസ്റ്റാണ് കേട്ടോ. മധുരം ഇട്ടിട്ടില്ല, ബൂസ്റ്റിന് തന്നെ ഒരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് മധുരം ഇടാതെ
പാൽച്ചായയോ അല്ലെങ്കിൽ തേയിലവെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ ആവിയിൽ വേവിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ രാത്രിയിൽ ഒന്നും തന്നെ കഴിക്കാനായിട്ട് പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിലിരിക്കണം. വൈകുന്നേരം ചായയിലൂടെ എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും ഡിന്നറായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. ഒരു കാര്യം, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ധാരാളം വെള്ളം കുടിക്കാൻ ഞാനത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ എൻ്റെ ജോലികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ വെള്ളം കുടിക്കുന്നതൊന്നും കാണിക്കാത്തത്. നിങ്ങൾക്ക് മാക്സിമം എത്ര കുടിക്കാൻ പറ്റും അത്രത്തോളം കുടിക്കുക. ഒന്നാമതേ ചൂടാണ്, നമ്മൾ അറിയത്ത് പോലുമില്ല നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കഴിച്ചിരിക്കുന്നത് ഒരു ചെറിയ പഴമാണ്. അപ്പോൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴത്തിൽ ഒതുക്കാം. ഏറ്റവും നല്ലത് റോബസ്റ്റയാണ്, എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് റോബസ്റ്റ നല്ല കലോറി കുറഞ്ഞുള്ളൊരു ഫ്രൂട്ടാണ്. മാത്രമല്ല നമുക്ക് നന്നായിട്ട് വയറ് ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. ഇനിയിപ്പോൾ പഴമൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്മൂത്തി എന്തെങ്കിലും മധുരിടാതെ കഴിക്കുമോ, അതുപോലെ തന്നെ ഒരു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യാം കേട്ടോ. പക്ഷേ നിങ്ങൾ താഴെ കമൻറ്റ് വഴി ചോദിച്ചോളാം. എല്ലാവരും അറിഞ്ഞിരിക്കുന്ന സംശയമാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോയിലൂടെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.